നമസ്കാരം. മരിച്ചയാളെ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നതാണ് ക്രിസ്ത്യാനികളുടെ പതിവ് രീതി. അതാണ് ഈ മതവിഭാഗത്തിന്റെ വിശ്വാസം. എന്നാൽ ഈ പതിവ് രീതിയിൽ മാറ്റം കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു കൂട്ടം വിശ്വാസികൾ. മൃതദേഹങ്ങൾ പള്ളി സെമിത്തേരികളിൽ സംസ്കരിക്കില്ല എന്ന് ഒരു വിഭാഗം വിശ്വാസികൾ കൂട്ടപ്രതിജ്ഞ എടുക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വരുന്ന ഞായറാഴ്ച ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരിക്കും വിശ്വാസികൾ പള്ളികളിൽ മൃതദേഹം അടക്കില്ല എന്നുള്ള കൂട്ടപ്രതിജ്ഞ എടുക്കുക. ദേവാലയ സെമിത്തേരിയിൽ മൃതശരീരം സംസ്കരിക്കപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ സ്വർഗപ്രാപ്തി ലഭിക്കൂ എന്ന ധാരണയാലാണ് ക്രൈസ്തവർ ഇത്തരത്തിൽ അടക്കം ചെയ്യുന്നതെന്നും എന്നാൽ ഇത് മിഥ്യാധാരണയാണ് എന്നുമാണ് വിഭാഗത്തിന്റെ വാദം. മാത്രമല്ല ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ക്രൈസ്തവരെ പുറത്തു കൊണ്ടുവരാനാണ് പ്രതിജ്ഞ സ്വീകരിക്കുന്നതെന്നും ഇക്കൂട്ടർ പറയുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ പള്ളികളിൽ അടക്കില്ലെന്നുള്ള പ്രതിജ്ഞ സ്വീകരിക്കുന്നതിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് വിശ്വാസികൾ ഇപ്പോൾ പറയുന്നത്. അതായത് കൂദാശകളെ ദുരുപയോഗം ചെയ്ത് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യ ധാർഷ്ട്യത്തിനെതിരെ താക്കീത് നൽകുക, വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്കായി മൃതശരീരം വിട്ടു നൽകുക, മരണാനന്തരം അവയവദാനം നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വിശ്വാസികൾ പ്രതിജ്ഞ എടുക്കുന്നത്. മാത്രമല്ല മൃതശരീരം വിട്ടു നൽകുന്നതിനും മറ്റുമായുള്ള ഫോമുകൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 14 കൂട്ടപ്രതിജ്ഞ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 4 ഹൈക്കോടതി ജംഗ്ഷനിലെ ഇപ്പൻ നഗറിൽ നടക്കുന്ന പരിപാടിയിൽ വൈദികരും കന്യാസ്ത്രീകളും പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. കൗൺസിൽ പ്രസിഡന്റ് ഫെലിക്സ് പല്ലൂടൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ പ്രൊഫസർ ഇപ്പന്റെ മകൾ അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കും. ഈ തീരുമാനം ഒരുപക്ഷെ പല ക്രിസ്തീയ വിശ്വാസികൾക്കും നേരത്തെ മുതൽ ഉണ്ടായിരിക്കണം. കാരണം കുറച്ചു വർഷങ്ങളായി ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കം സംസ്ഥാനത്ത് രൂക്ഷമായിരിക്കുകയാണ്. തുടർന്ന് ആരെങ്കിലും മരിച്ചാൽ അവരെ പള്ളികളിൽ അടക്കാൻ എതിർസഭയിലെ വിശ്വാസികൾ സമ്മതിക്കുന്നില്ലായിരുന്നു. ഒടുവിൽ ക്രിസ്ത്യൻ പള്ളികളിലെ ഇടവക അംഗം മരിച്ചാൽ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള അവകാശം ഉറപ്പാക്കാൻ സഭക്കാർക്ക് സർക്കാരിനെ പോലും സമീപിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇത്തരം തർക്കങ്ങൾ തന്നെ പള്ളിയിൽ അടക്കണം എന്ന വിശ്വാസത്തെ ഹനിക്കുന്നു എന്നത് സംശയമില്ലാതെ പറയാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം തർക്കങ്ങൾ തന്നെ പള്ളിയിൽ അടക്കണം എന്ന വിശ്വാസത്തെ ഹനിക്കുന്നു എന്ന് സംശയമില്ലാതെ പറയാം. മാത്രമല്ല കോവിഡ് സമയത്ത് വൈറസ് ബാധിച്ചു മരണപ്പെട്ട ക്രിസ്ത്യൻ വിശ്വാസികളുടെ ശരീരം മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൂടാതെ ഇതര മതവിശ്വാസികൾ വിവാഹം കഴിക്കുന്ന കാരണത്താലും പലർക്കും പള്ളികളിൽ അടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച മാത്യു തോമസിന്റെ മൃതദേഹം അടക്കം ചെയ്യാൻ പള്ളി അധികാരികൾ അനുവദിക്കാതിരുന്നത്. മാത്യു തോമസ് സഭാവിശ്വാസിയല്ല എന്നാണ് അധികാരികൾ നിലപാട് അറിയിച്ചത്. വാഹനാപകടത്തിൽ മരിച്ച മാത്യു തോമസിന്റെ സംസ്കാരം നടത്താനായി ബന്ധുക്കൾ TPM പെന്തക്കോസ്റ്റ് സഭ അധികാരികളെ സമീപിച്ചു. എന്നാൽ സഭാ നേതാക്കൾ സംസ്കാരത്തിനായി പള്ളി സെമിത്തേരി അനുവദിച്ചില്ല എന്നാണ് പരാതി ഉയർന്നത്. വർഷങ്ങളായി TPM പെന്തക്കോസ്റ്റ് സഭയുടെ വിശ്വാസിയായിരുന്നു മാത്യു തോമസ്. ഒപ്പം പഠിച്ച ഹിന്ദു വിശ്വാസിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതോടെ മാത്യു തോമസ് സഭയ്ക്ക് അന്യനായി മാറി. ഇത്തരം ഉദാഹരണങ്ങളെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ പള്ളിയിൽ ശരീരം അടക്കണമെന്നത് നിർബന്ധമുണ്ടോ? അങ്ങനെ ചെയ്തില്ല അത് വിശ്വാസത്തിന് എതിരാകുമോ എന്നെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.